ഹായ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു ഫിഷ് കട്ട്ലറ്റ്, നമ്മുടെ നെമ്മീൻ ചൂരയൊക്കെ ഉണ്ടല്ലോ അത് വെച്ച് ഒരു കട്ട്ലറ്റാണ് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. ഇത് നെമ്മീൻ ചൂര പുഴുങ്ങിപ്പൊടിച്ച് മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ട് പുഴുങ്ങി പൊടിച്ചു വെച്ചിരിക്കുകയാണ്. പിന്നെ ഒരു ഇത്രയും പുഴുങ്ങിപ്പൊടിച്ച നെമ്മീൻ ചൂരയുടെ ഇതിനു വേണ്ടി ഞാനൊരു 4 ഉരുളക്കിഴങ്ങ് അതും പുഴുങ്ങി പൊടിച്ചു വെച്ചിരിക്കുക. പിന്നെ നമുക്ക് ബ്രെഡ് ക്രംസ് വേണ്ടത്. പിന്നെ മുട്ടയുടെ വൈറ്റ്, അത് കുരുമുളക് പൊടി ഇട്ട് വെച്ചിരിക്കുക. പിന്നെ ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, മല്ലിയില, കരിയപ്പല എല്ലാം കൂടി ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഇത് അടുത്തത് നമുക്ക് സ്റ്റൗ ഓൺ ചെയ്തു കടായി വെച്ചു ഒരു ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തു. ഓയിൽ മൂത്ത് വന്നപ്പോൾ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ആഡ് ചെയ്ത് കൊടുത്തു. മൂത്ത് വരുമ്പോ നമ്മുടെ ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എല്ലാം ചോപ്പ് ചെയ്തു. പോരാതെ ഞാൻ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടെ മുഴുവനായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഫ്രൈ പാനിലിട്ട് നല്ലപോലെ ഒന്ന് വഴഞ്ഞ് വന്നിട്ട് ഞങ്ങൾ ഞാൻ കാണിച്ചു. മുട്ടയുടെ വൈറ്റ് മാത്രം എടുക്കുന്നതിന് ഇതാ നമുക്ക് എഗ് സെപ്പറേറ്റർ ഉണ്ടെങ്കിൽ നല്ല സൗകര്യമാണ് കേട്ടോ. ഇതിലോട്ട് ഇതാ പൊട്ടിച്ചൊഴിച്ചാൽ വൈറ്റ് എത്രയും താഴോട്ട് പോകും. ഇതാ എന്റെ യോക്ക് മാത്രം അതിൽ സെറ്റ് ചെയ്ത് കിടന്നോളും. അങ്ങനെയാണ് ഞാൻ എടുത്തത്. ഇതാ ഇതാണ് ആ സാധനം. ഓക്കെ, ഉള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം ഒന്ന് ഹാഫായിട്ട് ഒന്ന് വഴണ്ട് വരും. ഹാഫ് പരുവത്തിന് ആ സമയം ഞാനൊരു 1/2 ടീസ്പൂണ് നമ്മുടെ സാധാ മുളക് പൊടി, 1 ടീസ്പൂണ് മല്ലിപ്പൊടി, പിന്നെ നമ്മുടെ ബിരിയാണി മസാലയിന്ന് 1/2 ടീസ്പൂണ്, പിന്നെ 1/2 ടീസ്പൂണ് ഗരം മസാല. ഈ മണങ്ങളൊക്കെ വരുമ്പോഴേ ആ ഫിഷിന്റെ ഒരു സ്മെല്ല് നമുക്ക് അധികം അറിയായിരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് ഞാൻ ഇനി അടുത്തത് നമ്മൾ പുഴുങ്ങി പൊടിച്ചു വെച്ചിരിക്കുന്ന ആ ഫിഷ് അത്രയും മുള്ള അതെല്ലാം മാറ്റിയേക്കണം കേട്ടോ. കൊച്ചുകുട്ടികൾക്കൊക്കെ കൊടുക്കാനുള്ളതല്ലേ, നല്ലപോലെ ചെറുപ്പം ചെറിയ മുള്ളൊക്കെ കാണും. പിന്നെ നമ്മൾ തലഭാഗമൊക്കെ വേവിച്ചെടുക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇഷ്ടംപോലെ ഫ്ലഷ് കിട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ മുള്ള നല്ലപോലെ സൂക്ഷിച്ച് ഇതാക്കണം. അതിനുശേഷം നമ്മുടെ ഇതാ പുഴുങ്ങി പൊടിച്ച ഉരുളക്കിഴങ്ങ്, ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഞാൻ നിങ്ങളെ കാണാം. കണ്ടല്ലോ, അതാ ഇതേപോലെ കട്ട്ലറ്റിന്റെ കൂട്ട് റെഡിയാക്കി വെച്ചു. ഇനി ഇത് ആറി ഉരുട്ടിയിട്ട് ഈ മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് വറുത്തെടുക്കും. അപ്പൊ ഞാൻ അത് കാണിച്ചു തരാം. ഓക്കെ, കട്ട്ലറ്റിന്റെ കൂട്ടെല്ലാം ഞാനിത് ഈ ഷേപ്പിൽ ഇതാക്കി ഉരുട്ടിയെടുത്തു. ഇനി നമ്മളിത് ഓരോന്നായിട്ട് ഈ മുട്ടയുടെ വെള്ളയിൽ ഞാനിത് കുരുമുളക് പൊടിയും ഇത്തിരി കുറച്ച് ഉപ്പും ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബ്രെഡ് ക്രംസ് ഉണ്ട്. ഒരെണ്ണം ഞാൻ നിങ്ങൾക്ക് നിങ്ങളെ കാണിച്ചു തരാം. അതാ ഒന്നെടുത്ത് ഒന്ന് ചപ്പിട്ട് റസ്ക്കും ഉണങ്ങിയ ബ്രെഡൊന്നും അല്ല കേട്ടോ, ഫ്രഷ് ബ്രെഡിന് പൊടിച്ചത്. അങ്ങനെ വറക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ല ക്രിസ്പി ആയിട്ട്.
ഇത് മുഴുക്കെ ഇങ്ങനെ ചെയ്തിട്ട് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. കണ്ടല്ല കട്ട്ലറ്റ്സ് എല്ലാം മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസ് വെച്ച് പൊതിഞ്ഞ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഫ്രൈ ചെയ്തിട്ട് കാണിച്ചു തരാം. ദാ കട്ട്ലറ്റ് വറുത്തെടുക്കാൻ പോവുകയാണ്. ഇങ്ങനെ നമ്മുടെ അടിപൊളി ഫിഷ് കട്ട്ലറ്റ് ഇതവിടെ റെഡിയായി. ഓക്കെ, ആവശ്യമില്ലാതെ എണ്ണയൊന്നും കുടിച്ചിട്ടില്ല. വളരെ നല്ലതാ, അടിപൊളി ടെക്സ്ചറാണതാ, നല്ല ക്രിസ്പിയാണ്, പുറത്തകത്ത് നല്ല സോഫ്റ്റുമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക.